സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യാക്കോബ് വിവാഹാലോചനയുമായി തന്റെ അമ്മയുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ അവൻ ഏസാവിനെ ഭയപ്പെട്ട് ഓടുകയാണ് ചെയ്യുന്നത്. കായൻ ആബേലിനെ വധിച്ചപ്പോൾ ദൈവം കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? അന്ന് കായൻ തിരിച്ചടിച്ചു, ഞാൻ അവന്റെ കാവൽക്കാരനാണോ എന്ന്. സഹോദരങ്ങൾ പരസ്പരം കാവലാൾക്കാരാണ് എന്ന് മറക്കുന്നിടത്ത് ദൈവം ഇന്ന് കാവൽ പകരുന്ന വിവരണമാണ് ഉൽപ്പത്തി 28 സങ്കീർത്തനം 91 വിവരിക്കുന്നത്. ഞാൻ നിന്നെ കാത്തുകൊള്ളും. ദൈവത്തെ അസാധുവാക്കുന്ന രാഷ്ട്രീയ സങ്കല്പങ്ങളെ നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. സഹോദരൻ എന്നൊരു സങ്കല്പത്തെ ആധാരമാക്കിയിട്ടല്ല ആ രാഷ്ട്രീയ ബോധങ്ങൾ ഉടലെടുക്കുന്നത്. ഒരുവൻ മറ്റൊരുവന് ഭീഷണിയാണ്, ഒരുവൻ മറ്റൊരുവന് ചെന്നായി പോലെയാണ് എന്ന ചിന്താഗതിയിൽ നിന്നാണ്. മാൻ ഇസ് എ വൂൾഫ് ആൻഡ് ടു അതർ, അവരനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു ബോധത്തിൽ നിന്ന്. യുദ്ധങ്ങളുടെയും കലഹങ്ങളുടെയും എല്ലാം ആധാരമായ മരണത്തിന്റെ ലാഭവ്യവസ്ഥ, മെർച്ചൻസ് ഓഫ് ഡെത്ത്. നമ്മൾ എന്ത് നിഷേധം കാണിച്ചാലും അതൊക്കെ കണ്ണടച്ചു കളഞ്ഞ് ദൈവം നമ്മെ കാക്കുമെന്നല്ല ഇതിന്റെ അർത്ഥം. സങ്കീർത്തനം 91 ഉദ്ധരിച്ചുകൊണ്ട് പിശാജ് കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ഈ തെറ്റ് വ്യക്തമാകുന്നുണ്ട്. നമ്മുടെ വീഴ്ചകളും പരിമിതികളും ദൈവസന്നിധിയിൽ ഉണർത്തിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ദൈവക്കാവൽ നേടാനാകുക. ധാർഷ്ട്യവും ഔദ്ധ്യവുമുള്ളവന് ദൈവത്തിന്റെ കാവൽ ഒരിക്കലും ആവശ്യമില്ലല്ലോ. ഒരു ദേവാലയ സങ്കീർത്തനമാണ് സങ്കീർത്തനം 91. നമ്മളെല്ലാം അനുദിനം വായിച്ച് ഇരുത്തം വന്നൊരു സങ്കീർത്തനമാണത്. മിക്കവർക്കും കാണാപ്പാഠം അറിയുകയും ചെയ്യാം. ദേവാലയത്തിൽ ദൈവത്തിന്റെ തണലിൽ വന്നു ചേർന്നവന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയാണത്. അതിന് ദൈവം വ്യക്തിപരമായ ഉത്തരം ഒടുക്കം നൽകുന്നുമുണ്ട്. ഉത്തരങ്ങളല്ലവ, വാഗ്ദാനങ്ങളാണ്, പ്രോമിസസ്. ഇന്ന് യാക്കോബിനും ഇതുപോലെ സവിശേഷമായ വാഗ്ദാനങ്ങൾ, സ്പെഷ്യൽ പ്രോമിസസ് നാഥൻ നൽകുന്നുണ്ട്. അബ്രഹാമിനും ഇസ്ഹാക്കിനും നൽകിയതിനു മേലെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിനക്ക് കാവലും കൂട്ടുമായിരിക്കും, ഞാൻ നിന്നെ വീടണയ്ക്കുകയും ചെയ്യും. അപ്പോഴും യാക്കോബ് സ്വാഭാവികമായിട്ടാണ് സംസാരിക്കുന്നത്, കണ്ടീഷണൽ. അങ്ങ് എന്റെ ദൈവമാകുമെങ്കിൽ. അവൻ എപ്പോഴും മല്ലടിക്കുന്നവനാണ്, വിലപേശുന്നവൻ. പിന്നീട് അവന്റെ ജീവിതത്തിന്റെ ഭാഗധേയങ്ങളെ നിർണ്ണയിക്കുന്നതും ഈ മല്ലയുദ്ധം തന്നെയായി മാറും, ദൈവത്തോടുള്ള മല്ലയുദ്ധം. യാക്കോബ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോൾ അവനൊരു ദർശനമുണ്ടാകുന്നു. സ്ഥലം എന്ന വാക്ക് നിരവധി തവണ ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ദൈവം നമ്മുടെ ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെയും നമ്മെ വാഗ്ദാനം ചെയ്തതുപോലെ ദൈവികമായ ഇടങ്ങളിൽ ഉറപ്പിക്കുന്നതിൻ്റെയും സൂചന തന്നെയാണിത്. അവിടെ അവനൊരു ദർശനമുണ്ടാവുകയാണ്. സ്വർഗത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പടവുകൾ, അതൊരു ഗോവണിയല്ല, ഒരു ചരിവാണ്, റാംപ്. ബാബിലോൺ ദേശത്ത് സാധാരണയായി കണ്ടുവരുന്ന സിഖൂറത്ത് എന്ന ഉത്തുംഗങ്ങളായ ദേവാലയങ്ങൾ പോലെ, മണ്ണ് ഉയർന്ന ഒരു കൂന പോലെ സ്വർഗത്തെ തൊട്ടു നിൽക്കുന്ന തരം ഉത്തുംഗമായ കെട്ടിടങ്ങളാണവ. മണ്ണ് സ്വർഗത്തെ തൊടാൻ വെമ്പൽ കൊള്ളുന്നത് പോലെ ആ ചെരുവിൽ മാലാഖമാർ ഇറങ്ങുന്നതും കയറുന്നതും യാക്കോബ് കാണുന്നുണ്ട്. യോഹന്നാൻ 1 നഥാനിയലിനോട് നാഥൻ സംസാരിക്കുമ്പോൾ ഈ ഒരു ദർശനം, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഈ സമാഗമം മനുഷ്യാവതാരത്തിന്റെ അടയാളമായിട്ടാണ് വ്യക്തമാകുന്നത്. സ്വർഗം മണ്ണിനെ തൊടുന്നു, മണ്ണ് സ്വർഗത്തെ തൊടുന്നുണ്ടോ എന്നതാണ് ഇനി പ്രസക്തമായ ചോദ്യം. ഇന്നലെ റോമർ 8 നാം ധ്യാനിച്ച വിഷയവും മറ്റൊന്നായിരുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മൾ. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വിരൽ സ്പർശമാണ് നമ്മിലുള്ള. എന്നിട്ടും നാം ജഡികരായി തന്നെ തുടരുന്നുവോ എന്നതാണ് പ്രശ്നം, വെറും മണ്ണടിയും പോലെ. യാക്കോബ് ഈ സ്ഥലത്തെ ബെഥേൽ, ദൈവഭവനമെന്ന് വിളിച്ചത് വെറുതെയല്ല. അത് അവന്റെ ജീവിതപരപ്പിന്റെയും ഉടൽപരപ്പിന്റെയും ആരാധനയുടെയും ആഴങ്ങളെ വ്യക്തമാക്കുന്നു. ദൈവം വസിക്കുന്ന ഇടമാണ് ഇവയെല്ലാം. ദേവാലയമുറ്റത്ത് നിന്ന് ഉതിർക്കുന്ന സങ്കീർത്തനം 91 എന്ന് പറയും പോലെ ദൈവം പറയുകയാണ് അതിനുത്തരമായിട്ട്, ഞാൻ എന്റെ നാമത്തിൽ അവനെ സംരക്ഷിക്കുമെന്ന്. യാഹ്വേ എന്ന അവിടുത്തെ നാമം, ആയിരിക്കുന്നവൻ എന്നർത്ഥം, കൂടെ ആയിരിക്കുന്ന ദൈവം, കൂട്ടുവരുന്ന ദൈവം, കൂടണയ്ക്കുന്ന ദൈവം. മോശയ്ക്ക് ആ നാമം വെളിപ്പെടുത്തിയപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ അവിടുത്തെ സ്വഭാവം, അതായത് അവിടുത്തെ വിശ്വസ്ത സ്നേഹം, ഖെസെദ്, അവിടുത്തെ സഹാനുഭൂതി, ഇന്നലെ സങ്കീർത്തനം 145 നാം ഏറ്റുപാടിയത് ഓർക്കുമല്ലോ. യാക്കോബ് ഉണർന്നിരിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന ജീവിതം ഭീകരതയുടെയും ഭയപ്പാടിന്റെയും വഞ്ചനയുടേതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അവനെ നിദ്രയിലാഴ്ത്തി ഈ ദർശനം പകരുന്നത്, അവൻ ഉണരാൻ, ഉയർത്തെഴുന്നേൽക്കാൻ, പുതിയ മനുഷ്യനായി എന്ന് സുവിശേഷം മത്തായി 9:18-26 വരെ. ഒരു അധികാരിയുടെ മകളെ നാഥൻ ഉയർപ്പിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുക മാത്രമാണ്. യാക്കോബും മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്, അവൻ ഉണരും, അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ മത്തായി 9:16-17 വാക്കുകളിൽ പുതുവസ്ത്രത്തിന്റെയും പുതുവീഞ്ഞിന്റെയും തോൽക്കുടങ്ങളുടെയും രൂപകങ്ങളിലൂടെ നാഥൻ താനും ശിഷ്യരും തമ്മിലുള്ള സവിശേഷമായ നവീനമായ ബന്ധത്തെ തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ പാഠഭാഗത്ത് തന്നെയാണ് നാഥൻ അന്ധന് കാഴ്ച കൊടുക്കുന്നതും ബദ്രന് കേൾവി കൊടുക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതും. മത്തായി 11:5 താൻ മിശിഹായാണെന്ന യഥാർത്ഥ സാക്ഷ്യമായി നാഥൻ ഈ കാര്യങ്ങൾ തന്നെയാണ് പകരുന്നതും. ഇന്നലെ നാം കാണുകയായിരുന്നു മിശിഹായെക്കുറിച്ചുള്ള വികലവും അക്രമോത്സുകവും ജഡികവുമായ സങ്കല്പങ്ങൾ.
അതിനാൽ യഥാർത്ഥ ദൈവിക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ ക്രിസ്തു ചെയ്യുന്നവ കണ്ട് ഇത് മിശിഹായുടെ അടയാളങ്ങളാണെന്ന് തിരിച്ചറിയാനാകൂ. ശിശുക്കൾ പ്രകടിപ്പിക്കുന്ന ദൈവിക ജ്ഞാനം പോലെ നാഥൻ അതിനെ ദൈവത്തെ സ്തുതിക്കുന്നത് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. മത്തായി 11:17 നാം ഇന്നലെ കണ്ടതുപോലെ ജ്ഞാനം തന്റെ കുഞ്ഞുങ്ങളാൽ ന്യായീകരിക്കപ്പെടുന്നു. അതിന് തൊട്ടു മുൻപ് മത്തായി 11:16 നാഥൻ പറഞ്ഞതേയുള്ളൂ, ചന്തസ്ഥലത്തിരുന്ന് കുഴലൂതി പാട്ടുപാടി തർക്കിക്കുന്ന കുട്ടികളെ പോലെ ആകരുത് നാമെന്ന്. അതുകൊണ്ട് തന്നെയാകണം ഇന്ന് ആ ബാലികയുടെ മരണത്തെ ദ്യോതിപ്പിക്കുന്ന കുഴലൂത്തുകാരെയും പാട്ടുകാരെയും നാഥൻ പുറത്താക്കിയത്. എന്നിട്ട് അവൻ പറയുന്നു, ഇല്ല, ഇവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുക മാത്രമാണ്. Thank you.